ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഇക്കാൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ റെസിപ്പൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ രാവിലത്തേക്ക് ഞാനിവിടെ ആട്ട വെച്ചിട്ട് ഒരു അപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശ ചുട്ടെടുക്കുമല്ലോ നമ്മൾ, അതേപോലെ അങ്ങനെ ചുട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാകുമ്പോൾ വേറെ എണ്ണ വരട്ടെ, അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ പാനിലിട്ട് ഇങ്ങനെ ചുട്ടെടുക്കും. പിന്നെ ഞാനിവിടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളി, അതുപോലെ ഗ്രാമ്പു, കുരുമുളക്, പട്ട, ഈ ഒരു സംഭവം ഉണ്ടല്ലോ ബേലീസ്, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ വാടി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉള്ളിയൊക്കെ വാടി കിട്ടും. അപ്പോൾ ഉള്ളി ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ടുള്ളതാട്ടാ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ അതെല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഉപ്പില്ലയെന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ പൊടികളുടെ മണക്കം ഉണ്ടല്ലോ, ഒരു പൊടീൻ്റെ ഒരു കുത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പോവും. അതിനുശേഷം പിന്നെ തേങ്ങാപ്പാൽ കുറച്ച് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാൽ ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ കറി ഒന്ന് നല്ല കട്ടിയായി കിട്ടും. ഇപ്പോൾ ഇവിടെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കോഴിമുട്ട പുഴുങ്ങിയത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്, ആ ഒരു ടേസ്റ്റ് ആ കോഴിമുട്ടയ്ക്ക് ഉള്ളിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട്, ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴേക്കും ഞാനിതാ അവിടെ കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്നും കൂടെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളപ്പത്തിനെ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു, അരിയും ഉഴുന്നും കൂടെ. അപ്പോൾ ഈ വെള്ളപ്പത്തിനൊക്കെ മാവ് അരക്കണ പല ഒരു പല രീതിയിൽ അരക്കൂട്ടാ. അപ്പോൾ ഞാൻ ഇപ്പോൾ അരച്ചെടുക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ, അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് വെക്കും, പിന്നെ അരക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അരച്ച് വെക്കും. വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ചിലവർ അപ്പക്കാരൊക്കെ ഇട്ട് കൊടുക്കും. അത് നല്ല പൊന്തണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മൂന്നാല് ഭാഗമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. മിക്സിയിൽ അങ്ങനെ ഓവർലോഡ് കൊടുക്കണ്ടെന്ന് എത്തിയിട്ടൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ അരച്ചെടുത്ത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് അരച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങനെ മൂടി വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും എൻ്റെ ചോറിൻ്റെ പണിയൊക്കെ നോക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അവിടെ ചോറുണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം പൊരിച്ചിട്ടുണ്ട്, പിന്നെ ഇതാ മീനും പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി തൈര് കറിയാണ്. ഇത് തൈരും തേങ്ങയും പച്ചമുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്തതാണ്. അത് എന്നിട്ട് കടുക് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതാ ഞാനിവിടെ കരിഞ്ജീരകം, കുരുമുളക്, ഇഞ്ചി, ചെറുനാരങ്ങ നീര് അങ്ങനെ എല്ലാം കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ മട്ടൺ ഐസ് പോകാനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ വീഡിയോ എടുക്കുന്നത് എന്താ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അസുറ നിസ്കരിച്ചതിന് ശേഷം ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മട്ടൺ ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ മട്ടണിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, അങ്ങനെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല മിക്സായാൽ ഇതിൽക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിന് ഇത് നാല് വിസിൽ അടുപ്പിച്ചെടുക്കുക. പിന്നെ അതാ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ അരച്ചെടുക്കല്ലേ. പിന്നെ പലരും പല രീതിയിലൊക്കെ അരക്കും. അപ്പോൾ നിങ്ങളെങ്ങനെ അരക്കുക എന്നൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി. എനിക്ക് പുതിയൊരു ടിപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തൊക്കെ ഉണ്ട്. പിന്നെ ആരൊക്കെ എന്നോട് ചപ്പാത്തി ഉണ്ടാക്കണമൊക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാവരും ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ ഉണ്ടാക്കില്ല. ഇൻഷാല്ലാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ.
അതുപോലെ കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, വാട്സപ്പ് നമ്പർ തരുമോന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതായത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ റിപ്ലൈ തരണ്ട്. പിന്നെ റിപ്ലൈ വൈകുന്നതിൽ ഒന്നും തോന്നരുത് കേട്ടോ, മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ ഞാൻ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാ നോക്കാറില്ല. പിന്നെ ഇക്ക മെസ്സേജൊക്കെ നോക്കൂ, എന്നിട്ട് എന്തെങ്കിലും അർജൻറ്റായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അർജൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്ക എന്നോട് പറയൂ, അങ്ങനെ കേട്ടോ ഞങ്ങൾക്കൊക്കെ റിപ്ലൈ തരില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം, മൈ പാഷൻ വ്ളോഗ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം നെയിമും. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ആ ഒരു പാത്രത്തിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ആ പാത്രം എനിക്ക് കറി ഉണ്ടാക്കാൻ വേണം. അപ്പോൾ മാവ് ഇപ്പോൾ കണ്ടില്ലേ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ ഇതാ, ഇത് രണ്ട് ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളിയാണ്, രണ്ട് ഉള്ളി, പിന്നെ ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു രണ്ടോ മൂന്നോ ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കുക. ഉള്ളി ചെറുതായി ഒന്നിങ്ങനെ വരണ്ടെന്നാൽ ഇതിൽക്ക് ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് പീസ് വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അത്ര മതി ഇട്ടാന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങ് ഉള്ളി വാറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ഉള്ളി നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഏകദേശമൊക്കെ നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മല്ലിപ്പൊടി എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തരാം. ഞാൻ അതിൻ്റെ റെസിപ്പി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ആ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത് പറയാൻ കാരണം ഈ മല്ലിപ്പൊടി ഇട്ടാൽ ഇങ്ങനെ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു പച്ചമണം മാറുന്ന വരെ. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത രണ്ട് തക്കാളിയാട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി പൊടികളും എല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എത്ര, ഒരു കപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ അത്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചെങ്കിൽ അതൊരു മുക്കാൽ കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കപ്പ് ആക്കി എടുക്കണം. നമ്മളൊന്ന് ഇങ്ങോട്ട് വറ്റിക്കും, ഈ വെള്ളം ഒന്ന് വറ്റിക്കും. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മട്ടണും ഇതെല്ലാം കൂടെ ഒന്ന് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് കിടന്നാലേ ഒരു മട്ടണിലൊക്കെ മസാല പിടിക്കുള്ളൂ. മട്ടണിൽ മസാല പിടിക്കുക മാത്രമല്ല ആ ഒരു കരിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇതെല്ലാം കൂടെ ഒന്ന് കിടന്ന് തിളക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിയില, പുതിനയില, പിന്നെ വേപ്പില, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മല്ലിയിലൻ്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണതിൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വേപ്പിൻ്റെ ഇലൻ്റെയും ഭയങ്കര ടേസ്റ്റ് ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഇക്കാക്ക് അധികം അങ്ങോട്ട് വേപ്പിൻ്റെ ഇല ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കറിയിലധികം വേപ്പിൻ്റെ ഇല കാണാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇക്കാക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇക്കാക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേപ്പിലൊക്കെ അങ്ങനെ മാറ്റിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ അബായ കളക്ഷൻ കാണിക്കാൻ പറഞ്ഞിരിക്കണേ, പിന്നെ അറബിക് മാക്സി കാണിക്കാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അങ്ങനെ കളക്ഷൻ കാണിക്കണം എന്നുള്ളത്. കാരണം അധികം ആർക്കും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാണിക്കണേലൊരിതില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ കേട്ടാ. ഇപ്പോൾ നമ്മളെ കറി ഉണ്ടല്ലേ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിയിലൊക്കെ ഒന്നുകൂടെ വേവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരെ തിളപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയത്. ഇപ്പോൾ അതാ ഞാനിവിടെ അപ്പൊക്കെ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കറി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവർക്ക് ഇറച്ചിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു പാത്രത്തിൽ ഇടുമ്പോൾ ചെറുതാക്കി മുറിച്ചാലല്ലേ നമുക്ക് മൂടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഇക്ക അതൊക്കെ അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് വില്ലക്ക് മുന്നിൽ കൊണ്ടുവച്ചു കൊടുക്കും, അവരത് വന്നെടുക്കും. അങ്ങനെയാണ് അയില, ഇത് അയിലല്ലക്കാ, അയില, അയില, അങ്ങനെ അയില പറയാ നട്ടാ ഞങ്ങളോട് പറയാം. പിന്നെ ഇതെന്ത് മീനാ? ഇത് നമ്മള് ഉണ്ടാക്കിയ മീൻ തന്നെ അല്ലേ.
കഷ്ണം മീനൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടി പോയതാ. കഷ്ണം മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കഷ്ണം വീട്ടിലുള്ള മീൻ എടുത്തിട്ട് ഇങ്ങനെ കഷ്ണാക്കി എടുത്തത് അതൊക്കെ. അത് നല്ല രസം തവലുണ്ട് കേട്ടാ. എവിടെ ഇവിടെ വന്നിട്ടാ. ഇവിടെ ഒരാളിപ്പല്ലേ എനിക്ക് പാത്രത്തിലൊക്കെ തട്ടി തരുന്നുണ്ട്. ആദ്യമായിട്ടാട്ട മക്കളെ ഇതൊക്കെ ആദ്യമായിട്ടാണ്. നിങ്ങൾ വിചാരിക്കും എന്നിപ്പോ ഈ മനുഷ്യ ഇങ്ങനെ അടുക്കള വന്ന് പണിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കൂട്ടണത് മൂപ്പർ തന്നെയാണ്. ഞാൻ അങ്ങനെ മീനൊന്നും കൂട്ടുന്നില്ല. ഈ മീൻ നന്നാക്കാണ്ട് കേട്ടോ. അത് ഇക്കാക്ക് ടൈം ഇല്ലാത്തോണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇവിടെ നന്നാക്കി തരൂ കേട്ടോ മീനൊക്കെ. മീന്റെ പേര് ഓരോ നാട്ടിലും ഓരോ പേരോ. ഇവിടെ ചേരി എന്നൊക്കെ പറഞ്ഞു. അയലക്കാര വേറെ രണ്ടും വേറെ വേറെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇത്ര കൊള്ളും നമ്മളെ വീഡിയോ. അപ്പൊ ഞാൻ കൊണ്ടുവന്നു നോക്കി പോയിക്കോളിട്ടാ. ആ വേസ്റ്റ് ആ നോക്കി പോയിക്കോളി. വാലേക്കും സലാം. പിന്നെ ഇക്ക ഷോപ്പിലൊക്കെ പോയപ്പോ ഇക്കാനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് ഇക്ക അങ്ങനെ തിരക്കാണ് ഇട്ടേക്ക. രാവിലെ ഡ്യൂട്ടിക്ക് പോകും, പിന്നെ ഉച്ചക്ക് വരും, കിടന്നുറങ്ങും, പിന്നെ ചെറു സംസ്കരിക്കാൻ വേണ്ടി എണീക്കും, പിന്നെയും കിടന്നുറങ്ങും, മകരം വിസ്കരിച്ച് അങ്ങനെ പോകും. അപ്പോൾ ഒരു ധൃതിയിലാണ് കേട്ടോ. പിന്നെ രാത്രി 12 മണിയാവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലിടക്ക് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈമില്ല, അതുകൊണ്ടാണ് ഇക്കാനെ കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ എനിക്ക് ഗൈനക്കോളജിൻ്റെ ഒരു 2 ഹോർമോൺ ടാബ്ലറ്റ് ഉണ്ട് എടുക്കാൻ. അപ്പോൾ ആ മരുന്ന് ഞാൻ എപ്പോഴേലും ഒരു ദിവസം 1 ആണ് ഇട്ട്. അപ്പോൾ എപ്പോഴേലും ആണ് ഇട്ടത് എടുക്കണത്. ഇത് കറക്റ്റ് ടൈമിൽ കുടിക്കുകയാണ് നല്ലത്. ഒരു ദിവസം 1 കുടിക്കണം മരുന്ന്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ മറന്നു പോകും. അപ്പോൾ ഈ സമയത്തൊക്കെയാണ് പിന്നെ ഓർമ്മ ആവുക. അപ്പോൾ അങ്ങനെ എടുത്ത് കുടിക്കും. മറന്നു പോകുന്ന വെച്ചാൽ ദിവസം കുടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ടൈം വ്യത്യാസം ഉണ്ടാവും എന്നാട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഇക്കാൻ്റെ ഷർട്ട് ഒന്ന് തേച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിങ്ങനെ ദിവസം അല്ലാണ്ടെങ്കിലും 1.5 ആട് ഇങ്ങനെ ഇക്കാൻ്റെ ഷർട്ട് ഇങ്ങനെ തേച്ച് വെക്കും. പിന്നെ നിങ്ങൾ കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ ഒരു ഡ്രസ്സ് തയ്ക്കണ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് ഞാൻ നോക്കണ്ട്. ഇന്ന് ഞാൻ കട്ട് ചെയ്ത് വെക്കാമെന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ കുറേ ടൈമായി. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ കുറേ ടൈം അങ്ങനെ പോകും. അപ്പോൾ പിന്നെ എന്ത് പറ്റിയിട്ടില്ല. ഇൻഷാല്ലാഹ് ഞാൻ കാണിക്കണ്ട്. ഞാൻ എടുക്കുന്നൊരു രീതി ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ വലിയൊരു എന്താ സംഭവമൊന്നുമില്ല. പിന്നെ ഞാൻ ബ്ലാക്ക് ആണല്ലോ ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇക്കാക്ക് ചുരിദാർ ടൈപ്പ് ആണ് ഒന്നും കൂടി ഇഷ്ടം. ഇങ്ങനെ മാക്സി ഡ്രസ്സിനേക്കാളും ചുരിദാർ ഒന്നും കൂടെ ഇഷ്ടമാണ്. അപ്പോൾ ചുരിദാർ എടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം ഇങ്ങനെ ഇരുന്ന് കൊടുക്കണ്ട. ഒരു എന്താ പറയുക, സ്ലിറ്റ് അടിക്കാനും അങ്ങനെ കുറച്ചൊക്കെ ടൈം ഇങ്ങനെ ഇരിക്കണ്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ചുരിദാറുമൊക്കെ അങ്ങനെ പോകാത്തത്. പിന്നെ പാൻസ് അടിക്കണം, അപ്പോൾ കുറേ ടൈം അങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ മാക്സി ഡ്രസ്സ് ആകുമ്പോൾ പിന്നെ അത്രയും പണിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇക്കാനോട് ചോദിക്കട്ടെ ചുരിദാർ അടിക്കണോ അതോ മാക്സി ഡ്രസ്സ് അടിക്കണോ എന്നുള്ളത്. അപ്പോൾ ഇക്ക പറയണതിനനുസരിച്ച് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ട് ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോ എന്താ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡ്രസ്സ് കളക്ഷൻ അങ്ങനെ മാക്സി അങ്ങനെ അബായ അങ്ങനെ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അബായ നമുക്ക് ഒരു ഷോപ്പ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയ മോഡൽസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഇൻഷാല്ലാ ഞാൻ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള കളക്ഷൻ കാണിക്കുമ്പോൾ എനിക്ക് ഷോപ്പൊന്നും കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ട്. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.